പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എന്നുള്ള ടോപ്പിക്കിൻ്റെ സെക്കൻഡ് പോർഷനാണ് കാൽക്കുലേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ. അപ്പോൾ ഫസ്റ്റ് പോർഷനിൽ എനർജി ഐഗൻ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി വേവ് ഫംഗ്ഷനെ ഒന്നുകൂടി മാറ്റി എഴുതണം. ഓൾറെഡി ഞാൻ വേവ് ഫംഗ്ഷൻ സൈസ് ഈക്വൽ ടു എന്താ പറഞ്ഞത്, എസ് ആൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ് ആണ് പാർട്ടിക്കിൾ ഇൻ എ ബോക്സിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ ബി സീറോ ആണെന്ന് മനസ്സിലായി. സോ സൈസ് ഈക്വൽ ടു എസ് ആൻ കെ എക്സ് ആണെന്ന് പറഞ്ഞു. ഇനി സെക്കൻഡ് കേസിൽ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു, സൈൻ കെ എൽ സീറോ ആണ്, സോ സൈൻ എൻ പൈ സീറോ ആണ് അല്ലേ, കെ എൽ എൻ പൈ ആണ്, സോ കെ എന്താണ് എൻ പൈ ബൈ എൽ ആണ് അല്ലേ. ഇതിൽ നിന്ന് കെ ഇസ് ഈക്വൽ ടു എൻ പൈ ബൈ എൽ എന്ന് എഴുതാം. സോ എ സൈൻ കെ എക്സിലെ കെക്ക് പകരം ഞാൻ എൻ പൈ ബൈ എൽ എന്ന് കൊടുക്കുകയാണ്. സോ സൈസ് ഈക്വൽ ടു എ സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്നായിട്ട് മാറിയിട്ടുണ്ട്, കെ എക്സ് എൻ പൈ എക്സ് ബൈ എൽ. സോ ഇതാണ് ആ വേവ് ഫംഗ്ഷൻ്റെ ഒരു ഫോർമാറ്റ്. അപ്പോൾ ഇത് കറക്റ്റാണ്. അതിൽ ബി സീറോ ആയി കഴിഞ്ഞാൽ ഇതാണ് ശരിക്കുള്ള ഫോർമാറ്റ്. അതിൽ നിന്ന് നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തി എ സൈൻ കെയുടെ വാല്യൂ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എൻ പൈ എക്സ് ബൈ എൽ എന്ന് മാറ്റി എഴുതി. ഇപ്പോഴും ഇതിലെ ആംപ്ലിറ്റ്യൂഡ് എ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ല. എൻ സീറോ വൺ ടു ത്രീ എക്സെട്ര ആണ്, എക്സ് പൊസിഷനാണ്, എൽ വിഡ്ത്ത് ഓഫ് ദ വെൽ ആണ്. അപ്പോൾ എ എന്നുള്ള ആംപ്ലിറ്റ്യൂഡി അതുകൂടി ക്ലിയറായി കിട്ടിയാൽ അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള വേവ് ഫംഗ്ഷനായി. അപ്പോൾ അത് കിട്ടാനായിട്ട് വി ആർ യൂസിങ് ദ നോർമലൈസേഷൻ കണ്ടീഷൻ ഇൻ്റഗ്രൽ സൈ സൈ സ്റ്റാർ ഡി ടോ ഇസ് ഈക്വൽ ടു വൺ. ഇതാണല്ലോ നോർമലൈസേഷൻ കണ്ടീഷൻ. സൈ ഓഫ് ആർ ടി സൈ സ്റ്റാർ ഓഫ് ആർ ടി ഡി ടോ എന്നാണ് ഞാൻ പറഞ്ഞത്. സൈ ഓഫ് ആർ ടി എഴുതിയില്ലെങ്കിലും പ്രോബ്ലം ഒന്നും ഇല്ല, അത് ഇംപ്ലൈഡ് ആണ്, അതിനുള്ളിൽ ആറും ടീം ഒക്കെ ഉണ്ട്. സോ ഇൻ്റഗ്രൽ സൈ സൈ സ്റ്റാർ ഡി ടോ ഇസ് ഈക്വൽ ടു വൺ, നോർമലൈസേഷൻ കണ്ടീഷൻ. ഇനി ഈ ഇൻ്റഗ്രലിനെ ഏത് മുതൽ ഏത് വരെ അപ്ലൈ ചെയ്യുകയാണ്, ലിമിറ്റ് കൊടുക്കുക, നമുക്ക് സീറോ ടു എൽ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. ആ പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് സീറോ മുതൽ എൽ. അപ്പോൾ എക്സ് വാരി ചെയ്യുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെയാണ്, സീറോ മുതൽ എൽ വരെയാണ്. സോ ഇൻ്റഗ്രൽ സീറോ ടു എൽ സൈ സൈ സ്റ്റാർ ഡി ടോയ്ക്ക് പകരം ഡി എക്സ് കൊടുക്കാം, കാരണം ഇവിടെയാണ് വാരിയേഷൻ, എക്സ് ആക്സിസിലാണ് വാരിയേഷൻ വരുന്നത്. സോ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൺ. ഇനി ഓൾറെഡി ഒരു റിസൾട്ട് ഞാൻ പഠിക്കാൻ പറയുന്നു. സൈ സൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ മോഡ് സൈ സ്ക്വയർ ആണല്ലോ. സോ ഇൻ്റഗ്രൽ സീറോ ടു എൽ സൈ സൈ സ്റ്റാറിന് പകരം മോഡ് സൈ സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു വൺ. മോഡ് സൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈ ഉണ്ട്, അതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കണം, സ്ക്വയർ എടുക്കണം അല്ലേ. ഇവിടെ മോഡുലസ് എടുത്തില്ലെങ്കിലും പ്രോബ്ലം ഇല്ല. ഈ മോഡുലസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വരുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് എഴുതുക എന്നുള്ളതാണ് മോഡുലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇവിടെ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി മാത്രമായതുകൊണ്ട് മോഡുലസ് എടുത്താലും സൈ സ്ക്വയർ എടുത്താലും മോഡുലസ് സൈ സ്ക്വയർ എന്ന് പറഞ്ഞാലും സിമ്പിൾ സൈ സ്ക്വയർ എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിനെ സ്ക്വയർ ചെയ്താൽ മാത്രം മതി. സോ ഇൻ്റഗ്രൽ സീറോ ടു എൽ സൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, എ സ്ക്വയർ സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൺ. അപ്പം സൈൻ തീറ്റയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റയാണ്, അല്ലാതെ സൈൻ തീറ്റ സ്ക്വയർ അല്ല എന്ന് ഓർത്ത് വയ്ക്കുക. സോ സൈൻ സ്ക്വയർ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൺ. എ സ്ക്വയർ ഇസ് കോൺസ്റ്റൻറ്റ്, ഇൻ്റഗ്രൽ സീറോ ടു എൽ സൈൻ സ്ക്വയർ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് ഇസ് ഈക്വൾ ടു സീറോ. അപ്പോൾ നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, എന്നിട്ട് ഈക്വൾ ടു വൺ ഒക്കെ ഉണ്ട് കേട്ടോ. അത് നോർമലൈസേഷൻ കണ്ടീഷൻ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഈക്വൾ ടു വൺ ആണല്ലോ കൊടുക്കേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഈക്വൾ ടു വൺ എന്നുള്ളത് എടുത്തത്. അപ്പോൾ ഇത് സോൾവ് ചെയ്തിട്ട് വേണം എ സ്ക്വയർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ളൊരു ഫോർമാറ്റാണിത്, സൈൻ സ്ക്വയർ തീറ്റ അല്ലേ. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റയുടെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കണം. സൈൻ സ്ക്വയർ തീറ്റ ഇസ് വൺ മൈനസ് കോസ് ടു തീറ്റ ബൈ ടു. കോസ് സ്ക്വയർ തീറ്റ ആണെങ്കിൽ വൺ പ്ലസ് കോസ് ടു തീറ്റ ബൈ ടു ട്രിഗ്നോമെട്രിക് റിലേഷനാണ്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം വൺ മൈനസ് കോസ് ടു തീറ്റ ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ സ്ക്വയർ പുറത്തുണ്ട്, ഇൻ്റഗ്രൽ സീറോ ടു എൽ വൺ മൈനസ് കോസ് ടു തീറ്റ കോസ് ടു തീറ്റയുടെ പ്ലേസിൽ നമുക്കുള്ളത് എൻ പൈ എക്സ് ബൈ എൽ ആണ്. സോ കോസ് ടു തീറ്റ കോസ് ടു എൻ പൈ എക്സ് ബൈ എൽ ഹോൾ ഡിവൈഡ് ബൈ ടു, അത് ഇക്വേഷനിലുള്ള ടു ആണ്, ഡി എക്സ് ഇസ് ഈക്വൾ ടു വൺ. സോ സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം ഈ ഒരു എക്സ്പാൻഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ബൈ ടു കോൺസ്റ്റൻ്റ് ആണ്, എ സ്ക്വയർ ബൈ ടു. ഇൻ്റഗ്രൽ സീറോ ടു എൽ വൺ മൈനസ് കോസ് ടു എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് ഇസ് ഈക്വൾ ടു വൺ. ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, ഇത് ഹോൾ ഡി എക്സ് ആണ് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഇങ്ങനൊരു ബ്രാക്കറ്റ് കൊടുക്കണം, ഹോൾ ഡി എക്സ് ഇസ് ഈക്വൾ ടു വൺ. അപ്പോൾ ഇതിനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാണ്, എ സ്ക്വയർ ബൈ ടു. ഇൻ്റഗ്രൽ സീറോ ടു എൽ ഫസ്റ്റത്തെ ഇൻ്റഗ്രൽ വൺ ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ സീറോ ടു എൽ അടുത്തത് എന്താണ്, കോസ് ടു എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് ഇക്വൾ ടു വൺ. അപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് വൺ ഡി എക്സും അതുപോലെ സെക്കൻഡ് ടേം കോസ് ടു എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. അപ്പോൾ രണ്ട് ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, ഇസ് ഈക്വൽ ടു വൺ. ഈ ഒരു ഇൻ്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സീറോ ആണ് വാല്യൂ വരിക. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ബോദർ ചെയ്യേണ്ട. ഹിയർ ദ സെക്കൻഡ് ഇൻ്റഗ്രൽ വാണിഷസ്. സോ ബാക്കി എന്താണ്, എ സ്ക്വയർ ബൈ ടു ഇൻ്റഗ്രൽ സീറോ ടു എൽ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൺ, അത് മാത്രമായി മാറി അല്ലേ. അപ്പോൾ നമുക്കിനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. എ സ്ക്വയർ ബൈ ടു ഇൻ്റഗ്രൽ ഡി എക്സിന് ഡിഫറൻഷ്യേറ്റ് സോറി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ആണ് വരിക അല്ലേ. ഡി എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വിത്തിൻ ദ ലിമിറ്റ് സീറോ ടു എൽ ഇസ് ഈക്വൽ ടു വൺ.
എ സ്ക്വയർ ബൈ ടു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു, മൈനസ് എക്സിന് ലോവർ ലിമിറ്റ് കൊടുക്കുക. എക്സിന് അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എൽ, മൈനസ് എക്സിന് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സീറോ, ഇസ് ഈക്വൽ ടു വൺ. എ സ്ക്വയർ ബൈ ടു, എൽ ഇസ് ഈക്വൽ ടു വൺ. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു ബൈ എൽ, എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ബൈ എൽ. അപ്പോൾ എയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞല്ലോ, അത് ഇനി വേവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സൈ ഇസ് ഈക്വൽ ടു എ സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ എയ്ക്ക് കിട്ടിയത് റൂട്ട് ഓഫ് ടു ബൈ എൽ ആണ്. സോ സൈ എൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ബൈ എൽ സൈൻ എൻ പൈ എക്സ് ബൈ എൽ. എൽ ഇസ് ദ വിഡ്ത് ഓഫ് ദ പൊട്ടൻഷ്യൽ വെൽ. അപ്പോൾ എന്നിന് സീറോ, വൺ, ടു, ത്രീ വാല്യൂസ് പോസിബിൾ ആണെന്നറിയാലോ. സോ എന്നിന് വൺ ആകുമ്പോൾ ഒരു വാല്യൂ ആണ്, എന്നിന് ടു ആകുമ്പോൾ വേറൊരു വാല്യൂ ആണ്, എന്നിന് ത്രീ ആകുമ്പോൾ മറ്റൊരു വാല്യൂ ആണ്. അതുകൊണ്ട് കോമൺ ആയിട്ട് സൈ എൻ എന്ന് പറയാം. സൈ എൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ബൈ എൽ സൈൻ എൻ പൈ എക്സ് ബൈ എൽ. ദിസ് ഇസ് കോൾഡ് ഈഗൺ വേവ് ഫംഗ്ഷൻ. അപ്പോൾ വേവ് ഫംഗ്ഷന് പല ഫോമിൽ പല വാല്യൂസ് പോസിബിൾ ആണ്. സോ ദിസ് ഇസ് നോൺ ആസ് ഈഗൺ വേവ് ഫംഗ്ഷൻ. സൈ വൺ എന്ന് പറഞ്ഞാൽ എന്നിന് വണ്ണ് കൊടുക്കുക. റൂട്ട് ഓഫ് ടു ബൈ എൽ സൈൻ പൈ എക്സ് ബൈ എൽ. സൈ ടു മീൻസ് എൻ ഇസ് ഈക്വൾ ടു ടു. റൂട്ട് ഓഫ് ടു ബൈ എൽ സൈൻ ടു പൈ എക്സ് ബൈ എൽ. സൈ ത്രീ മീൻസ് എൻ ഇസ് ഈക്വൾ ടു ത്രീ. റൂട്ട് ഓഫ് ടു ബൈ എൽ സൈൻ ത്രീ പൈ എക്സ് ബൈ എൽ. അല്ലേ? സോ ദീസ് ആർ ദ ഫസ്റ്റ് ത്രീ ഡിസ്ക്രീറ്റ് ഐഗൺ വേവ് ഫംഗ്ഷൻ. അപ്പോൾ ഐഗൺ വേവ് ഫംഗ്ഷൻ തന്നെയാണ് മൂന്നെണ്ണം. ഐഗൺ വേവ് ഫംഗ്ഷനാണ് ഫസ്റ്റ് ത്രീ, വൺ, ടു, ത്രീ, മൂന്നാമത്തെ മൂന്നെണ്ണമാണ്. അല്ലേ? അപ്പോൾ ഫസ്റ്റ് ത്രീ ഡിസ്ക്രീറ്റ് മീൻസ് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. സോ ദീസ് ആർ ദ ഫസ്റ്റ് ത്രീ ഡിസ്ക്രീറ്റ് ഐഗൺ വേവ് ഫംഗ്ഷൻ. ഇനി ഈ ചാപ്റ്ററിൽ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്നുള്ള ചെറിയൊരു ടോപ്പിക് ഉണ്ട്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ടോപ്പിക്കാണ്, അത് വായിച്ച് മനസ്സിലാക്കുക. പിന്നെ ഈ സൈ എൻ യൂസ് ചെയ്തിട്ടും എനർജി ഐഗൻ വാല്യൂ ഇ എൻ യൂസ് ചെയ്തിട്ടും നമ്മൾ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇ എൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇ വൺ, ഇ ടു, ഇ ത്രീ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ് എല്ല് തരും, ബാക്കി ഇ വൺ, ഇ ടു, ഇ ത്രീ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ ചെയ്തതാണ്, അതുകൊണ്ട് അത് വർക്കൗട്ട് ചെയ്ത് പഠിക്കാം.